അധ്യായം മൂന്ന്. മലങ്കര ഓർത്തഡോക്സ് സഭയും മിഷൻ പ്രവർത്തനങ്ങളും. ഒന്നാമത്തെ ചോദ്യം, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത മെത്രാപ്പോലിത്ത. ഓപ്ഷൻസ്: പരിശുദ്ധ പരിമലമാർ ഗ്രിഗോറിയോസ്, പത്രോസ് മാർ ഒസ്താത്തിയോസ്, ഗീവർഗീസ് മാർ ഒസ്താത്തിയോസ്, സ്റ്റേഫാനോസ് മാർ തേവോദോസിയോസ്. ഉത്തരം: പരിശുദ്ധ പരിമലമാർ ഗ്രിഗോറിയോസ്. അടുത്ത ചോദ്യം, പുലയർക്കും പരയർക്കും മറ്റും അവശ്യ വിഭാഗങ്ങൾക്കും പൊതുവരി നടക്കാനുള്ള അവകാശത്തിനു വേണ്ടി സമരം ചെയ്ത മഹാൻ. ഓപ്ഷൻസ്: പൗലോസ് മാർ ഗ്രിഗോറിയോസ്, മെത്രാപ്പോലിത്ത സ്തേഫാനോസ് മാർ തേവോദോസിയോസ് തിരുമേനി, പത്രോസ് മാർ ഒസ്താത്തിയോസ് തിരുമേനി, ഗീവർഗീസ് മാർ ഒസ്താത്തിയോസ് തിരുമേനി. ഉത്തരം: പത്രോസ് മാർ ഒസ്താത്തിയോസ് മെത്രാപ്പോലിത്ത. അടുത്ത ചോദ്യം, സ്നേഹത്തിൻ്റെ മതമാണ് യഥാർത്ഥ ക്രിസ്തീയത എന്ന് പഠിപ്പിച്ച തിരുമേനി. പരിശുദ്ധ പരിമല തിരുമേനി, ഗീവർഗീസ് മാർ ഒസ്താത്തിയോസ് തിരുമേനി, പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, പത്രോസ് മാർ ഒസ്താത്തിയോസ് തിരുമേനി. ഉത്തരം: ഗീവർഗീസ് മാർ ഒസ്താത്തിയോസ് തിരുമേനി. അടുത്ത ചോദ്യം, ഉത്തരേന്ത്യയിൽ മലങ്കര സഭയുടെ മിഷനറിയായ ത്യാഗപൂർവം പ്രവർത്തിച്ച മഹാൻ. ഉത്തരേന്ത്യയിൽ മലങ്കര സഭയുടെ മിഷനറിയായി ത്യാഗപൂർവം പ്രവർത്തിച്ച മഹാൻ. ഓപ്ഷൻസ്: പാമ്പാടി തിരുമേനി, ഗീവർഗീസ് മാർ ഒസ്താത്തിയോസ് തിരുമേനി, പരിമല തിരുമേനി, സ്തേഫാനോസ് മാർ തേവോദോസിയോസ് തിരുമേനി. ഉത്തരം: സ്തേഫാനോസ് മാർ തേവോദോസിയോസ് തിരുമേനി. അടുത്ത ചോദ്യം, സുവിശേഷ വെളിച്ചത്തിൽ ഊന്നി നിന്നുകൊണ്ട് ചുറ്റുമുള്ള സംസ്കാരത്തോട് സംബന്ധിച്ചു കൊണ്ടിരുന്ന പിതാക്കന്മാർ. ചുറ്റുമുള്ള സംസ്കാരത്തോട് സംബന്ധിച്ചു കൊണ്ടിരുന്ന പിതാക്കന്മാർ. ഓപ്ഷൻസ്: അപ്പോസ്തലന്മാർ, കപ്പദോക്യർ പിതാക്കന്മാർ, ദേറാക്ക് മിഷണറികൾ. ഉത്തരം: കപ്പദോക്യൻ പിതാക്കന്മാർ. അടുത്ത ചോദ്യം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും ക്രിസ്തീയ ജ്ഞാനത്തിലും ഊന്നി നിന്ന് ഭൗതികമായി സംവദിച്ച 20-ാം നൂറ്റാണ്ടിലെ സമുന്നത മിഷണറി. ഓപ്ഷൻസ്: സ്തേഫാനോസ് മാർ തേവോദോസിയോസ് തിരുമേനി, ഫാദർ ഡോക്ടർ സി വി ശാമുവേൽ, പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത, ഫാദർ ഡോക്ടർ ടി ജെ ജോഷുവ. ഉത്തരം: പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത. അടുത്ത ചോദ്യം, മറ്റ് സഭകളും മതങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നല്ല വൈകാരിക സാക്ഷ്യം വഹിച്ച പണ്ഡിത ശ്രേഷ്ഠൻ. ഓപ്ഷൻസ്: ഫാദർ ഡോക്ടർ വി സി ശാമുവേൽ, ഫാദർ ഡോക്ടർ ടി ജെ ജോഷുവ, കെ എം ഫിലിപ്പ് റമ്പാൻ, ഫിലിപ്പോസ് റമ്പാൻ. ഉത്തരം: ഫാദർ ഡോക്ടർ വി സി ശാമുവേൽ. അടുത്ത ചോദ്യം, വിവിധ മാധ്യമങ്ങളുടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം ലളിതമായി വ്യാഖ്യാനിച്ച് സുവിശേഷ സാക്ഷ്യത്തിന് നല്ല മാതൃക കാണിച്ചു തരുന്ന വ്യക്തി. ഓപ്ഷൻസ്: ഫാദർ ഡോക്ടർ വി സി ശാമുവേൽ, ഫാദർ ഡോക്ടർ ടി ജെ ജോഷുവ, പത്രോസ് മാർ ഒസ്താത്തിയോസ് തിരുമേനി, ഫിലിപ്പോസ് റമ്പാൻ. ഉത്തരം: ഫാദർ ഡോക്ടർ ടി ജെ ജോഷുവ. അടുത്ത ചോദ്യം, സഭയുടെ മിഷണറി പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്ന പ്രസ്ഥാനം. ഓപ്ഷൻസ്: മിഷൻ ബോർഡ്, ശ്ലീപാദാസ സമൂഹം, ബ്രഹ്മവാ മിഷൻ, പ്രാർത്ഥനായോഗം. ഉത്തരം: മിഷൻ ബോർഡ്. അടുത്ത ചോദ്യം, ബ്രഹ്മവാ മിഷൻ തുടക്കം കുറിച്ച പട്ടക്കാരൻ. ഓപ്ഷൻസ്: ഫാദർ ടി ജെ ജോഷുവ, ഫാദർ സക്രിയ തോമസ്, ആന്റോണിയോ ഫ്രാൻസിസ് സേവ്യർ അൽവാരിസ, ഫാദർ ഫിലിപ്പ് വർഗീസ്. ഉത്തരം: ആന്റോണിയോ ഫ്രാൻസിസ് സേവ്യർ അൽവാരിസ്. അടുത്ത ചോദ്യം, അൽവാരിസ് പട്ടക്കാരനെ സഹായിച്ചിരുന്ന കാതോലിക്ക വൈദികൻ. ഓപ്ഷൻസ്: കെ എം ഫിലിപ്പ്, ജോൺ തോമസ്, നൊറോന, അലക്സ് വർഗീസ്. ഉത്തരം: നൊറാനോ. ഉത്തരം: നൊറാനോ. അടുത്ത ചോദ്യം, അന്റോണിയോ ഫ്രാൻസിസ് എന്ന വൈദികൻ പഴയ സെമിനാരിൽ വെച്ച് 1889 ജൂലൈ 29 ഡാഷ് പേരിൽ മെത്രാനായി വാഴിക്കപ്പെട്ടു. ഓപ്ഷൻസ്: ജോസഫ് മാർ ദിവനാസിയോസ്, അൽവാരിയസ് മാർ യൂലിയോസ്, പൗലോസ് മാർ ഇവാനിയോസ്, പൗലോസ് മാർ അത്താനാസിയോസ്. ഉത്തരം: അൽവാരിസ് മാർ യൂലിയോസ്. അധ്യായം 4,
സന്യാസി പ്രസ്ഥാനവും മിഷണറി പ്രവർത്തനവും. ഒന്നാമത്തെ ചോദ്യം, ഏകാന്ത സന്യാസി ശ്രേഷ്ഠരിൽ പ്രമുഖൻ. ഓപ്ഷൻസ്: വിശുദ്ധ അന്താനിയോസ്, വിശുദ്ധ പക്കോമിയോസ്, വിശുദ്ധ ഫ്രാൻസിസ്, വിശുദ്ധ ഡൊമിനിക്. ഉത്തരം: വിശുദ്ധ അന്തോനിയോസ്. അന്തോനിയോസ്. അടുത്ത ചോദ്യം, സന്യാസിമാർ പൊതുനിയമങ്ങൾ അനുസരിച്ച് ഒരുമിച്ച് താമസിച്ച് പ്രധാന അനുഷ്ഠാനങ്ങളും ആരാധനയും നടത്തണമെന്ന് നിഷ്കർഷിച്ച ശ്രേഷ്ഠൻ. വിശുദ്ധ അന്തോനിയോസ്, വിശുദ്ധ പക്കോമിയോസ്, വിശുദ്ധ ഡൊമിനിക്, ഇഗ്നേഷ്യസ് ലയോള. ഉത്തരം: വിശുദ്ധ പക്കോമിയോസ്. അടുത്ത ചോദ്യം, സന്യാസിമാർക്കുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച വ്യക്തി. വിശുദ്ധ പക്കോമിയോസ്, വിശുദ്ധ ഗ്രിഗോറിയോസ്, വിശുദ്ധ ഫ്രാൻസിസ്, കൈസേരിയയിലെ വിശുദ്ധ ബസേലിയോസ്. ഉത്തരം: കൈസേരിയയിലെ വിശുദ്ധ ബസേലിയോസ്. അടുത്ത ചോദ്യം, പാശ്ചാത്യ രാജ്യങ്ങളിൽ ആദ്യമായി സന്യാസ സമൂഹവും അവർക്ക് നിയമങ്ങളും ഉണ്ടാക്കിയ വിശുദ്ധൻ. വിശുദ്ധ ബസേലിയോസ്, വിശുദ്ധ ഡൊമിനിക്, വിശുദ്ധ ബെനഡിക്ട്, വിശുദ്ധ ഫ്രാൻസിസ്. ഉത്തരം: വിശുദ്ധ ബെനഡിക്ട്. അടുത്ത ചോദ്യം, സഭയുടെ ആരാധന സാഹിത്യത്തെ അതിസമ്പന്നമാക്കിയ സന്യാസി ശ്രേഷ്ഠൻ. ഓപ്ഷൻസ്: വിശുദ്ധ അന്തോനിയോസ്, മാരപ്രീം, വിശുദ്ധ പക്കോമിയോസ്, വിശുദ്ധ ബസേലിയോസ്. ഉത്തരം: മാർ അപ്രീം. അടുത്ത ചോദ്യം, സഭാപിതാക്കന്മാരുടെ ആധ്യാത്മിക വചനങ്ങളും സന്യാസ ജീവിതത്തിന് ആവശ്യമായ പ്രബോധനങ്ങളും ക്രോഡീകരിച്ച ആധ്യാത്മിക ഗ്രന്ഥ സമുച്ചയം. ഉത്തരം: ഓപ്ഷൻസ്: വിശുദ്ധ വേദപുസ്തകം, ഫിലോക്കാലിയ, വേദപുസ്തക കാനോൻ, തിരുവചന ഭാഷ്യം. ഉത്തരം: ഫിലോക്കാലിയ. അടുത്ത ചോദ്യം, മലയാളത്തിൽ എത്ര വാല്യങ്ങളായിട്ടാണ് ഫിലോക്കാലിയ തർജ്ജിമ ചെയ്തത്? ഓപ്ഷൻസ്: 2, 3, 4, 5. ഉത്തരം: 5. അടുത്ത ചോദ്യം, ഫിലോക്കാലിയ എന്ന പദത്തിൻ്റെ തർജ്ജിമ: നന്മയോടുള്ള സ്നേഹം, നിത്യനന്മ, നിത്യസ്നേഹം, വിശുദ്ധ ജീവിതം. ഉത്തരം: നന്മയോടുള്ള സ്നേഹം, അല്ലെങ്കിൽ സൗന്ദര്യത്തോടുള്ള സ്നേഹം. അടുത്ത ചോദ്യം, ഓർത്തഡോക്സ് സഭയിലെ ധാരാളം സന്യാസിമാർ താമസിക്കുകയും ആത്മീയ നിഷ്ഠകൾ നടത്തുകയും ചെയ്യുന്ന ഗ്രീസിൻ്റെ ഭാഗമായ സ്ഥലം: താബോർമല, സീനായ് മല, ആത്തോസ് മല, ഏതൻസ്. ഉത്തരം: ആത്തോസ് മല. അടുത്ത ചോദ്യം, നമ്മുടെ സഭയോട് വിശുദ്ധ കുർബാന സംസർഗമുള്ള ഈജിപ്തിലെ സഭ: ബൾഗേറിയൻ സഭ, കോപ്റ്റിക് സഭ, അർമീനിയൻ സഭ, റഷ്യൻ സഭ. ഉത്തരം: കോപ്റ്റിക് സഭ. അടുത്ത ചോദ്യം, പുരാതന സഭയുടെ വിശ്വാസവും നല്ല പാരമ്പര്യങ്ങളും ആരാധനയും അഭംഗുരം പാലിക്കപ്പെടുന്നത് ഡാഷ് പാരമ്പര്യത്തിലാണ്: ഓർത്തഡോക്സ്, കാതോലിക്ക, പ്രൊട്ടസ്റ്റന്റ്, പാശ്ചാത്യ. ഉത്തരം: ഓർത്തഡോക്സ്. അടുത്ത ചോദ്യം, ഏത് മെത്രാപ്പോലിത്തയുടെ കാലത്താണ് മിഷൻ ബോർഡ് ആരംഭിച്ചത്? പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്തിയോസ് മെത്രാപ്പോലിത്ത, ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനി. ഉത്തരം: ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്തിയോസ് മെത്രാപ്പോലിത്ത. പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിൽ അംഗസംഖ്യ കൊണ്ട് ഏറ്റവും വലിയ സഭ: അർമീനിയൻ സഭ, കോപ്റ്റിക് സഭ, ഇന്ത്യൻ സഭ, റഷ്യൻ സഭ. ഉത്തരം: റഷ്യൻ സഭ.